സിവിൽ സർവീസ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു ഇഷിത കിഷോറിനാണ് ഒന്നാം റാങ്ക് ആറാം റാങ്ക് മലയാളിയായ ഗഹാന നവ്യ ജെയിംസിന് ലഭിച്ചു പെൺകുട്ടികൾക്കാണ് ആദ്യ നാല് റാങ്കുകൾ അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് അരവിന്ദ് ഇത്തവണ എത്ര പേരാണ് സിവിൽ സർവീസിന് യോഗ്യത നേടിയിരിക്കുന്നത് വിവരങ്ങളിലേക്ക് അമൃത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സിവിൽ സർവീസ് പരീക്ഷാ ഫലങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് പേരാണ് ഈ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഒന്നാം റാങ്ക് സ്വന്തമാക്കിയത് ഇഷിത കിഷോറാണ് ഗരീമ ലോഹിക്കാണ് രണ്ടാം റാങ്ക് മലയാളികളിൽ ഏറ്റവും ഉയർന്ന റാങ്ക് സ്വന്തമാക്കിയിരിക്കുന്നത് ഗഹന നവ്യ ജെയിംസ് ഗഹന നവ്യ ജെയിംസിന് പുറമെ വി എം ആര്യ മുപ്പത്തിയാറാമത്തെ റാങ്ക് സ്വന്തമാക്കിയിട്ടുണ്ട് അനൂപ് ദാസ് മുപ്പത്തി എസ് ഗൌതം രാജ് അറുപത്തി മൂന്നാമത്തെ റാങ്കും സ്വന്തമാക്കിയിട്ടുണ്ട് ഏകദേശം അഞ്ച് മലയാളികളോളമാണ് ആ നൂറ് റാങ്കുകളിൽ ഇടപിടിച്ചിട്ടുള്ളത് മൊത്തം തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് പേരുടെ പട്ടികയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ അഞ്ചിനായിരുന്നു ഇതിന്റെ പ്രിലിമിനറി പരീക്ഷ നടന്നത് സെപ്റ്റംബർ മാസത്തിൽ മെയിൻസ് പരീക്ഷ നടന്നു ഡിസംബർ മാസത്തിലാണ് ഈ പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിക്കുകയും ജനുവരി മുതൽ മെയ് മാസം വരെ ഈ മെയ് പതിനെട്ടിനായിരുന്നു ഇന്റർവ്യൂ ഘട്ടങ്ങൾ അവസാനിച്ചിരുന്നത് എന്തായാലും മെയ് ഇരുപത്തി എട്ടിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രിലിംസ് പരീക്ഷ ആരംഭിക്കുവാനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ രണ്ടായിരത്തി ിലെ പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒന്നാം റാങ്ക് ഇഷിത കിഷോർ സ്വന്തമാക്കിയിരിക്കുകയാണ് മലയാളികൾക്കും ഇത്തവണ മിന്നും പ്രകടനമാണ് ഈ സിവിൽ സർവീസ് പരീക്ഷാ ഫലങ്ങൾ വരുമ്പോൾ ഉണ്ടായിരിക്കുന്നത് ഏകദേശം അഞ്ച് മലയാളികൾ ആദ്യത്തെ നൂറ് റാങ്കുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് അതിൽ ആറാം റാങ്ക് സ്വന്തമാക്കിയത് ഗഹന നവ്യ ജെയിംസ് ഇവർക്ക് പുറമെ വി എം ആര്യ അതുപോലെ തന്നെ അനൂപ് ദാസ് എസ് ഗൌതം രാജ് എന്നിവരും മലയാളികളായി ഈ ആദ്യ നൂറിൽ ഇടം പിടിച്ചിട്ടുണ്ട് നാല് സ്ഥാനങ്ങളും ഇഷിത ഒന്നാം റാങ്ക് ലഭിച്ചിരിക്കുന്നതാണ് ഇവരൊക്കെ ഏത് സ്വദേശികളാണ് ആ വിവരങ്ങൾ കൂടി അമൃത ആദ്യത്തെ നാല് റാങ്കുകളും ഇത്തവണ പെൺകുട്ടികളാണ് സ്വന്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ആദ്യത്തെ മൂന്ന് റാങ്കുകൾ പെൺകുട്ടികൾ സ്വന്തമാക്കിയിരുന്നു ഇവരുടെ പ്രാഥമികമായിട്ടുള്ള ആ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇവർ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ എന്നുള്ള വിവരങ്ങൾ കുറച്ച് നേരങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും പുറത്തു വരിക ഏകദേശം തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് പേരുടെ പട്ടിക മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഒന്നാം റാങ്ക് ഇശിത കിഷോറാണ് സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടാം റാങ്ക് ഗരീമ ലോഹ്യ എൻ ഉമാ ഹാരതി മൂന്നാം റാങ്കും സ്മൃതി മിശ്ര നാലാം റാങ്കും സ്വന്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ തവണത്തെ പോലെ പെൺകുട്ടികളാണ് ആദ്യ ഇത്തുട്ടികളാണ് റാങ്കുകളിൽ ഏറ്റവും കൂടുതലുള്ളത് ആദ്യ നാല് റാങ്കുകളും ഇത്തവണ പെൺകുട്ടികൾ സ്വന്തമാക്കിയിട്ടുണ്ട് ആറാം റാങ്ക് സ്വന്തമാക്കിയിരിക്കുന്നത് മലയാളിയാണ് അതുപോലെ ഈ ആദ്യ നൂറിനുള്ളിൽ എത്ര മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ടോ അമൃത ആറാം റാങ്ക് നേടിയിരിക്കുന്നത് ഗഹന നവ്യ ആണ് കോട്ടയം സ്വദേശി എന്നുള്ള പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൂടുതൽ ആ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ മാത്രമായിരിക്കും നമുക്ക് നമുക്ക് കിട്ടുന്നത് എന്തായാലും ഇതിനു പുറമെ വി എം ആര്യ മുപ്പത്തിയാറാമത്തെ റാങ്ക് സ്വന്തമാക്കിയിട്ടുണ്ട് അനൂപ് ദാസ് മുപ്പത്തിയെട്ട് എസ് ഗൌതം രാജ് അറുപത്തിമൂന്ന് എങ്ങനെ ഇന്നിങ്ങനെയാണ് ആദ്യ നൂറിലുള്ള മലയാളികളുടെ പേര് എന്തായാലും മലയാളികളും നല്ല മിന്നും പ്രകടനമാണ് ഇത്തവണ ഈ സിവിൽ സർവീസ് പരീക്ഷാ ഫലങ്ങളിൽ കാഴ്ചവച്ചിരിക്കുന്നത് തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് പേരുടെ പട്ടികയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും ജൂൺ മാസം കഴിഞ്ഞ വർഷം ജൂൺ ആദ്യ പരീക്ഷ കഴിഞ്ഞത് സെപ്റ്റംബർ മാസത്തിൽ മെയിൻസ് പരീക്ഷയും ഡിസംബർ മാസത്തിൽ പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിക്കുകയായിരുന്നു ഈ മാസം ഇന്റർവ്യൂ ഘട്ടം അവസാനിച്ച് ഫലം പ്രഖ്യാപിക്കുക സിവിൽ സർവീസ് പരീക്ഷ ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഇഷിത കിഷോറിനാണ് ഒന്നാം റാങ്ക് ലഭിച്ചിരിക്കുന്നത് ആദ്യ നാല് റാങ്കുകളും പെൺകുട്ടികളാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ആറാം റാങ്ക് മലയാളിയായ ഗഹാന നവ്യ ജെയിംസ് സ്വന്തമാക്കി പി ആർ അരവിന്ദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്